ഉത്തർപ്രദേശിൽ എന്ത് വില കൊടുത്തും ബി ജെ പിയെ വീഴ്ത്തുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ അവകാശപ്പെടുമ്പോൾ ഭരണം നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി. കോവിഡ് പ്രതിസന്ധിയും കർഷക പ്രശ്നവുമെല്ലാം സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 300 സീറ്റുകൾ നേടി ബി ജെ പി അധികാരം നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ. 2014ലെയും 2019ലെയും പൊതു തിരഞ്ഞെടുപ്പുകളിലും 2017ൽ നടന്ന യു പി നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടർച്ചയായി വിജയിച്ച ബി ജെ പിയുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലായിരിക്കും 2022ലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് അമിത്ഷാ പറഞ്ഞു. യു പിയിലെ കസ്ഗജിൽ ജൻ വിശ്വാസ് യാത്രാ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2017ൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് സംസ്ഥാനത്ത് കടുത്ത നിയമലംഘനങ്ങൾ അരങ്ങേറിയിരുന്നു. എന്നാൽ ബി ജെ പി അധികാരത്തിലെത്തിയതോടെ കുറ്റവാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. പെൺമക്കളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അയക്കാൻ നേരത്തെ ആളുകൾ ഭയപ്പെട്ടിരുന്നു. 4.5 വർഷത്തിനുള്ളിൽ യോഗിയുടെ നേതൃത്വത്തിൽ എല്ലാ ഗുണ്ടകളും യു പിയിൽ നിന്ന് പലായനം ചെയ്തുവെന്നും അമിത്ഷാ തുറന്നടിച്ചു. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നും രാമജന്മഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തടയുമെന്നും പകൽ സ്വപ്നം കാണുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആർക്കും തടയാനാകില്ലെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം കർഷകർക്ക് വേണ്ടി യോഗി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 86 ലക്ഷം കർഷകരുടെ 36,000 കോടി രൂപയുടെ വായ്പയാണ് യോഗി സർക്കാർ എഴുതിത്തള്ളിയത്. 5 വർഷം കൊണ്ട് ഞങ്ങൾ 5 എക്സ്പ്രസ് വേകൾ നിർമ്മിച്ചു. 70 വർഷത്തിനിടെ 12 മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 30 മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചു നൽകി. നേരത്തെ 1900 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3800 ആയി. യോഗി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഷാ പ്രസംഗിച്ചു. 2017ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 403 അംഗ നിയമസഭയിൽ 312 സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി വിജയിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി സീറ്റുകളിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് ബി ജെ പിയും കണക്കുകൂട്ടുന്നുണ്ടെന്നതാണ് അമിത്ഷായുടെ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത്. പുറത്തുവന്ന അഭിപ്രായ സർവേകളിലും ബി ജെ പി അധികാരം പിടിക്കുമെന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിലും 250നും 300നും ഇടയിൽ സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി വെറും 5 മാസങ്ങളാണ് അവശേഷിക്കുന്നത്. 2017ൽ സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ബി ജെ പി തരംഗം ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെ നിലനിൽക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലും കർഷക സമരങ്ങൾക്കെതിരായ ലംഘിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗി ആദിത്യനാഥിന് വെല്ലുവിളിയാണ്. അതേസമയം യോഗി ആദിത്യനാഥിന്റെ ജനപ്രീതിക്ക് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ലെന്നാണ് സർവേയിൽ പറയുന്നത്. അടുത്ത മുഖ്യമന്ത്രിയായി യോഗി തന്നെ വരണമെന്ന് 42.8% പേരാണ് സർവേയിൽ അഭിപ്രായപ്പെട്ടത്. സമാജ്വാദി പാർട്ടി നേതാവ് യോഗി ആദിത്യനാഥിനെ 32.2% പേരും മായാവതിയെ 15.4% പേരും അഭിപ്രായപ്പെട്ടു. എന്നാൽ സംസ്ഥാനത്ത് തിരിച്ചുവരവിന് ശക്തമായ ശ്രമങ്ങൾ നടത്തുന്ന പ്രിയങ്കയുടെയും കോൺഗ്രസിന്റെയും നീക്കങ്ങൾ ഇത്തവണയും ഫലം കാണില്ലെന്ന സൂചനയാണ് സർവേ ഫലം നൽകുന്നത്. അടുത്ത മുഖ്യമന്ത്രിയായി പ്രിയങ്ക ഗാന്ധിയെ 3.6% പേർ മാത്രമാണ് സർവേയിൽ പിന്തുണച്ചത്. RLD നേതാവ് ജയന്ത് ചൗധരിക്ക് 1.6% പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. അതേസമയം സംസ്ഥാന ഭരണം ഇത്തവണയും ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്നാണ് സർവേയിൽ 45.3% പേരും വ്യക്തമാക്കിയത്. സമാജ്വാദി പാർട്ടി വിജയിക്കുമെന്ന് 29.8% പേരും ബി എസ് പി നേടുമെന്ന 8.1% പേരും കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് 8% പേരും അഭിപ്രായപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എന്താകുമെന്ന ചോദ്യത്തിന് കർഷക സമരം തന്നെയാകുമെന്നാണ് 26.9% പേരും അഭിപ്രായപ്പെട്ടത്. വർഗീയ വേർതിരിവ് എന്ന 16.1% പേരും കോവിഡ് എന്ന 15.2% പേരും അഭിപ്രായം പ്രകടിപ്പിച്ചു.